മനുഷ്യനെ എക്കാലവും ഭ്രമിപ്പിക്കുന്ന ആകാശഗോളങ്ങളാണ് സൂര്യനും ചന്ദ്രനും. ഉദയ സൂര്യനും അസ്തമയ സൂര്യനും ഈ ഭൂമിക്ക് ചാർത്തുന്ന സിന്ദൂര വർണ്ണം കാണാൻ ഇഷ്ടമല്ലാത്തവരായി ആരും തന്നെ കാണില്ല. അമ്പിളിക്കല നൽകുന്ന നിലാവിൽ അലിയാൻ ആഗ്രഹിക്കാത്തവരും ഉണ്ടാകില്ല. ഇന്ത്യക്കാരെ സംബന്ധിച്ച് സൂര്യനും ചന്ദ്രനും ഈശ്വരന്മാർ കൂടിയാണ്. പുരാണങ്ങളിൽ സൂര്യഭഗവാനും ചന്ദ്രഭഗവാനും. ഇന്നും ഈ ആകാശഗോളങ്ങളെ ദൈവങ്ങളായി ആരാധിക്കുന്നവർ ഇന്ത്യ ഉൾപ്പെടെ ഈ ഭൂമിയുടെ പല ഭാഗത്തുമുണ്ട്. ചന്ദ്രനിൽ ഇറങ്ങുക എന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും ലക്ഷ്യമാണ്. ആകാശഗോളങ്ങളെ ഇഷ്ടപ്പെടുന്ന ഓരോ മനുഷ്യന്റെ ഉള്ളിലും ആ ആഗ്രഹമുണ്ട്. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചന്ദ്രനോട് ുകയാണ്. ഈ മാസം 23-നോ 24-നോ ചന്ദ്രയാൻ പേടകം ചന്ദ്രനിൽ ഇറങ്ങും. ചന്ദ്രനിൽ ഇറങ്ങുന്നതോടെ അവസാനിക്കുന്നതല്ല ആകാശഗോളങ്ങളെ തേടിയുള്ള ഇന്ത്യയുടെ ഈ കുതിപ്പ്. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് തൊട്ടു പിന്നാലെ സൂര്യനെ അടുത്തു കാണാനായി ഇന്ത്യ മറ്റൊരു കുതിപ്പ് നടത്തുകയാണ്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ 1 വിക്ഷേപണത്തിന് ഒരുങ്ങുന്നത്. ഈ മാസം അവസാനത്തോടെ ആദിത്യ 1 വിക്ഷേപണം നടക്കുമെന്ന് ISRO വ്യക്തമാക്കുന്നു. വിക്ഷേപണത്തിനായി ആദിത്യ 1 ശ്രീഹരിക്കോട്ടയിലെ സ്പേസ് പോർട്ടിൽ എത്തിച്ചേർന്നു. സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ലാഗ്രാജിയൻ പോയിന്റ് 1 സ്ഥിരമായി നിന്ന് സൂര്യനെ പഠിക്കുകയാണ് ആദിത്യ 1 ദൗത്യം. 400 കിലോ ഭാരമുള്ള ആദിത്യ ഉപഗ്രഹത്തിൽ വിസിബിൾ എമിഷൻ ലൈൻ കോണോഗ്രാഫ് ഉൾപ്പെടെ 7 ഉപഗ്രഹങ്ങളാണുള്ളത്. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള L1 പോയിന്റിൽ പാർക്ക് ചെയ്യുന്നതിനാലാണ് ആദിത്യ L1 എന്ന പേര്. ഇവിടെ നിന്ന് ആദിത്യക്ക് സൂര്യനെ മുഴുവൻ സമയവും തടസ്സമില്ലാതെ കാണാനാകും. കൊറോണൽ മാസ് ഏജംഗ്ഷനുകളുടെ ചലനാത്മകതയും ഉത്ഭവവും ഉൾപ്പെടെയുള്ള സൂര്യന്റെ നിരവധി സവിശേഷതകൾ പഠിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ആദിത്യയെ സൂര്യനിലേക്ക് അയക്കുന്നത്. ഭൂമിയുടെയും സൂര്യന്റെയും ഗുരുത്വബലങ്ങൾ ആകർഷണവും വികർഷണവും സൃഷ്ടിക്കുന്ന മേഖലയാണ് ലാഗ്രഞ്ചിയൻ പോയിന്റ്. ഭൂമിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന പോലെ ഇവിടെ ബഹിരാകാശ പേടകങ്ങൾക്ക് സ്ഥിരം സ്ഥാനത്ത് നിലയുറപ്പിക്കാം. ഇന്ധന ഉപയോഗം ഏറ്റവും കുറവായിരിക്കും. സൂര്യന്റെ അന്തരീക്ഷത്തിന്റെ ഏറ്റവും ബാഹ്യമേഖലയായ കൊറോണയ്ക്ക് താഴെയുള്ള സുതാര്യ വലയമായ ക്രോമോസ്ഫിയർ, സൂര്യന്റെ ദൃശ്യപ്രതലമായ ഫോട്ടോസ്ഫിയർ എന്നിവ സംബന്ധിച്ച നിരീക്ഷണങ്ങളും ആദിത്യയുടെ ലക്ഷ്യമാണ്. സൂര്യനിൽ നിന്നുള്ള കണങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഉപകരണങ്ങളും ശൂന്യഭ്രമണ പദത്തിലെ കാന്തിക മേഖലയെ പഠിക്കാനുള്ള മാഗ്നറ്റിക് മീറ്ററും ആദിത്യയിലുണ്ടാകും. ആദിത്യ 1 വിക്ഷേപണത്തിന് തയ്യാറെടുക്കുന്നതായി ISRO തന്നെയാണ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത്. ഓഗസ്റ്റ് അവസാനത്തോടെ ആദിത്യ വിക്ഷേപണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ISRO ചെയർമാൻ എസ് സോമനാഥും പറഞ്ഞു, ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ തേടി ലോകരാഷ്ട്രങ്ങൾ കുതിപ്പ് തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ഏറെ വൈകിയാണെങ്കിലും ഇന്ത്യയും ആകാശഗോളങ്ങളെ അടുത്തു കണ്ടും ആകാശഗോളങ്ങളിലേക്ക് പേടകങ്ങൾ ഇറക്കിയുമെല്ലാം ആ കുതിപ്പുകൾക്കൊപ്പം എത്തും. ഒരു കാലത്ത് ഈ ഭൂമിയുടെ ഒരു കോണിലിരുന്ന് സൂര്യനെയും ചന്ദ്രനെയും മറ്റാകാശഗോളങ്ങളെയും ആരാധിച്ചിരുന്നവരുടെ പിന്മുറക്കാർ അതേ ആകാശ ദൈവങ്ങളെ അടുത്തു കാണാനും പഠിക്കുവാനുമായി പേടകങ്ങൾ അയക്കുകയാണ്. ഇന്ത്യക്കാർ ചന്ദ്രനിൽ ഇറങ്ങുന്നതും അവിടെ ത്രിവർണ പതാക സ്ഥാപിക്കുന്നതുമാണ് ഇന്ന് ഓരോ ഇന്ത്യക്കാരനും സ്വപ്നം കാണുന്നത്. ഈ തലമുറയ്ക്ക് തന്നെ അതിന്റെ സാക്ഷ്യം വഹിക്കാനാകുമെന്നതാണ് നിലവിലെ ദൗത്യങ്ങളുടെ വിജയങ്ങൾ നമ്മോട് പറയുന്നത്.